ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ സ്വർണ്ണ കിരീടം തനിക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്, താനാണ് ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ച് പറയുന്ന ശോഭ വിശ്വനാഥിൻ്റെ വിഷം ചീറ്റുന്ന വൃത്തികെട്ട മനസ്സാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അഖിൽ മാരാറില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം അഖിൽ മാരാറിന് ചികിത്സ ആവശ്യമാണെന്ന് അറിയിച്ചുകൊണ്ട് അഖിൽ മാരാർ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു 70 ദിവസത്തിനോടടുത്ത് നമ്മുടെ കൂടെ 24 മണിക്കൂറും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദുരന്തം വരുമ്പോൾ അത് എന്ത് ഗെയിമിൻ്റെ പേരിലായാലും അത് വളരെ നന്നായി ആ വ്യക്തി ഇനി തിരിച്ചു വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന ശോഭ വിശ്വനാഥിനെയാണ് കാണിക്കുന്നത്. അവൻ പുറത്തേക്ക് പോയപ്പോൾ ഈ വീട്ടിൽ വളരെയധികം സമാധാനമുണ്ട്, ഇപ്പോഴാണ് ഈ വീടൊരു വീടായതെന്ന് പറയുന്ന ശോഭ വിശ്വനാഥിനെ കാണിക്കുന്നുണ്ട്. ഒരാൾ എന്തിൻ്റെ പേരിലായാലും പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഗെയിമർ എന്ത് ഗെയിമറാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എത്ര വലിയ ശത്രുക്കളായാലും ഒരാൾക്കൊരു അസുഖം വരുമ്പോൾ അത് നന്നായി അത് തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ശോഭ വിശ്വനാഥ് എന്ന മനസ്സിൽ വിഷം കൊണ്ടു നടക്കുന്ന സ്ത്രീക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ശോഭ എന്ന വ്യക്തിയെ കാണിക്കുന്നത് തന്നെ അഖിൽ മാരാറാണ്. പുറത്ത് അഖിൽ മാരാറിൻ്റെയും ശോഭയുടെയും ഒരു ടോം ആൻഡ് ജെറി കോംബോ വളരെയധികം വിജയകരമായതായിരുന്നു. എന്നാൽ ശോഭ വിശ്വനാഥ് അത് ഇറിറ്റേറ്റ് ആവുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ അഖിൽ മാരാർ ശോഭയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാലും അഖിൽ മാരാറിൻ്റെ പിന്നാലെ ചെന്ന് അദ്ദേഹത്തെ ദ്രോഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശോഭയുടെ പ്രവൃത്തികൾ. ശോഭ ഏത് ടാസ്കിൽ തോറ്റാലും അതിനു കാരണം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ശോഭ അവിടെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട്. ഏതു ടാസ്കിലും അഖിൽ മാരാർ തോൽക്കണമെന്നുള്ള ഒരു വിചാരത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയാണ് ശോഭ. ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് അത് ശരിയാണ്, പക്ഷേ ഒരാളുടെ അസുഖത്തെ തുടർന്ന് അയാളെ പുറത്താക്കണമെന്ന് ബിഗ് ബോസിനോട് താഴ്ന്ന് അപേക്ഷിക്കുന്ന ശോഭയുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇത്രയധികം ദേഷ്യവും ദുഷിപ്പും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് ശോഭ. ശോഭ നല്ലൊരു ഗെയിമറാണെന്ന് പല തവണ അഖിൽ മാരാർ ശോഭയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ എപ്പിസോഡിലും അഖിൽ മാരാർ ഇത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വരെ വിഷ്ണു ശോഭയോട് പറഞ്ഞിട്ടുണ്ട്, അഖിൽ മാരാർ എപ്പോഴും സംസാരിക്കാറുണ്ട് ഒരു ഗെയിമർ എന്ന നിലയിൽ. ശോഭ നല്ലൊരു ഗെയിമറാണെന്ന് വിഷ്ണുവും ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അഖിൽ മാരാർ തന്നെപ്പറ്റി നല്ലത് തന്നെയാണ് പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും ശോഭ പിന്നെയും പിന്നെയും അഖിൽ മാരാറിനെ കുറ്റം പറഞ്ഞും ദുഷിപ്പ് പറഞ്ഞും നടക്കുന്ന ശോഭയെയാണ് നമ്മൾ എപ്പോഴും കാണാറ്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ശോഭയ്ക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ശോഭ ശരിക്കും ബിഗ് ബോസ് സീസൺ 5 ഇപ്പോഴും തുടരുവാൻ ഡിസർവിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. ബിഗ് ബോസ് സീസൺ 5 ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് ശോഭ വിശ്വനാഥൻ്റെ ഈ പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ശോഭയുടെ ഈ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ശോഭയുടെ പൊയ്മുഖം എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് സീസൺ 5 പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.